നമസ്കാരം ധാരാളം പേർ പൊണ്ണത്തടിക്ക് മരുന്ന് പറയണം പൊണ്ണത്തടിക്ക് മരുന്ന് പറയണം പൊണ്ണത്തടിക്ക് മരുന്നില്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് മെയിലുകളും കത്തുകളും ഒക്കെ വരുന്നു പൊണ്ണത്തടി അത്ര പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല ശാസ്ത്രം പറയുന്നത് മഹി സ്ഥൂലസ്യ ഭേഷജം എന്നാണ് സ്ഥൂലന് മരുന്നില്ല എന്നാണ് അതിസ്ഥൂലത എന്ന് വെച്ചാൽ ഒബസിറ്റി നമ്മുടെ ശരീരഭാരത്തിൻ്റെ ശരീരത്തിൻ്റെ ഉയരത്തിൻ്റെയും ഭാരത്തിൻ്റെയും വ്യത്യാസം അതായത് ബോഡി മാസ് ഇൻഡെക്സ് ഒരു ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് നിർത്തുക അതൊരു തേർട്ടി വരെയൊക്കെ ആകുമ്പം ചെറുതായിട്ട് ഓവർ വെയ്റ്റ് എന്നൊക്കെ പറയും തേർട്ടി ടു തേർട്ടി ഫൈവ് ഒബസിറ്റി ഗ്രേഡ് വൺ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഒബസിറ്റി ഗ്രേഡ് ടു എബോ ഫോർട്ടി ബി എം ഐ എന്ന് പറയുമ്പോൾ സിവിയർലി ഒബ്യൂസ് അല്ലെങ്കിൽ ഒബസിറ്റി ഗ്രേഡ് ത്രീ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറും ബോഡി മാസ് ഇൻഡെക്സ് നോക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടാകുമെങ്കിലും വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ അപ്പോൾ നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ വെയിറ്റ് ഉള്ള ഒരാളിനെ നോക്കുകയാണെങ്കിൽ അയാൾ എൺപത് കിലോ വെയ്റ്റ് ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ എഴുപത് കിലോ വെയ്റ്റ് ആണ് എങ്കിൽ നോർമൽ വെയ്റ്റ് ആണ് എഴുപതേ ഡിവൈഡഡ് ബൈ വൺ പോയിൻ്റ് സെവൻ ഡിവൈഡഡ് ബൈ വൺ പോയിൻ്റ് സെവൻ അതായത് ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ അതാണ് വൺ പോയിൻറ്റ് സെവൻ നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ എന്നാൽ വൺ പോയിൻറ്റ് സെവൻ മീറ്റർ അപ്പോൾ എഴുപത് കിലോ ആണെങ്കിൽ എഴുപതേ ഡിവൈഡഡ് ബൈ വൺ പോയിൻ്റ് സെവൻ ഡിവൈഡഡ് ബൈ വൺ പോയിൻറ്റ് സെവൻ ആ കിട്ടുന്ന തുകയാണ് ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അത് ഈ നോക്കി കാൽക്കുലേറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതൊന്നും നോക്കണ്ട ഒരു പക്ഷേ കൂടുതലുള്ളവരിൽ നിങ്ങളുടെ ബി എം ഐ എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിച്ചേക്കാം ഇത് പക്ഷേ വേറെ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് മൈനസ് ഹൺഡ്രഡ് അത് നോക്കിയാൽ അതായിരിക്കും ഒരു ആവറേജ് നോർമൽ വെയ്റ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് അമിതമായി തടി കൂടാൻ പാടില്ല എന്നുള്ളത് അവരവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന നോക്കി എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്കത് ശരിയക്കെടുക്കാൻ കഴിയും വളരെ നിസാരമാണ് പക്ഷേ ഈ പൊണ്ണത്തടി മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ പട്ടിക എടുത്ത് നോക്കുമ്പോൾ പൊണ്ണത്തടി ഉള്ളവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ബോധവാന്മാരാകും പൊണ്ണത്തടി കാരണം ഉണ്ടാകുന്ന ആദ്യത്തെ രോഗങ്ങൾ രക്തസംബന്ധം ഉണ്ടാകുക പ്രമേഹമുണ്ടാകുക പ്രധാനം പ്രമേഹം പ്രമേഹമുണ്ടാകുക രക്തസംബന്ധമുണ്ടാകുക കൊളസ്ട്രോൾ ഉണ്ടാകുക അതിനെ തുടർന്ന് ഹൃദ്രോഗം അതിനെ തുടർന്ന് കരൾ വീക്കം ഉണ്ടാകുക കരൾ വീക്കം ആദ്യമേ ഉണ്ടാകുക മൂന്നലിയുള്ളവരിൽ അതിന് നാഷ് എന്ന് പറയും നോൺ ആൽക്കഹോളിക് ചീറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന മദ്യപിക്കാത്തവരിലെ കരൽ രോഗം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പുണ്ണത്തിരി കാരണം ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ആദ്യം നോക്കുമ്പോൾ ചെറുതായിട്ട് ഫാറ്റി ഇൻഫിൽട്രേഷൻ ഓഫ് ലിവർ കാണും ഡോക്ടർമാരെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും കുഴപ്പമില്ല പേടിക്കണ്ട എന്ന് പറയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ ഒ ടി പി ടി ലിവർ എൻസൈംസ് എ എസ് ടി എൽ ടി എന്നൊക്കെ പറയുന്ന ഘടകങ്ങൾ കൂടിയിരിക്കും അപ്പോൾ ഡോക്ടർമാർ പറയും ഇനി വിടാൻ ഇത് നാഷ് ആയി കഴിഞ്ഞു മദ്യപിക്കാത്തവരിലെ നോൺ ആൽക്കഹോളിക് ട്രീറ്റോ ഹെപ്പറ്റൈറ്റിസ് ആയിക്കഴിഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയും അത് പുണ്ണത്തറിയുടെ ഭാഗമാണ് അതുപോലെ പിന്നെ ഉള്ളത് മുട്ടുവേദന ആങ്കിൾ വേദന ഹിപ്പ് വേദന വെയിറ്റ് ബിയറിംഗ് ജോയിൻ്റ് എല്ലാം ബാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുക അത് പൊണ്ണത്തറിയുടെ ഭാഗമാണ് നേരത്തെ പറഞ്ഞ രോഗങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് തന്നെ പോയില്ലയോ അപ്പോൾ വളരെ കൂടി പൊണ്ണത്തറിയെ കാണുക എന്നുള്ളതാണ് ഈ ചികിത്സയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് വിഷയം ആദ്യം നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പൊണ്ണത്തളിയിന്നും ഉണ്ടാവില്ല ഒന്ന് വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക അപ്പം രാവിലെ എണീറ്റു കുളിച്ചു എല്ലാം കഴിഞ്ഞു ഓഫീസിൽ പോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് ഞാനും ഒന്ന് കഴിച്ചേക്കാം ആ സിസ്റ്റം വേണ്ട ഇന്ന് വിശപ്പില്ല എനിക്കിന്ന് വേണ്ട വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുന്ന ശീലം വരിക വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക ഒന്ന് രണ്ട് മധുരം പരിപൂർണമായി ഒഴിവാക്കുക മധുരമെന്ന് പറയുമ്പോൾ പഞ്ചസാര പഞ്ചസാര ശർക്കര ഇപ്പോഴത്തെ കരിപ്പെട്ടി തുടങ്ങിയെല്ലാം അത് ശരീരഭാരം കൂട്ടാൻ സഹായിക്കുന്ന ഘടകങ്ങളാകും പിന്നെയുള്ളത് കാർബോഹൈഡ്രേറ്റ്സ് അന്നജം സ്റ്റാർച്ച് അത് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ കേരളീയർ ഉപയോഗിക്കുന്നത് അരി ഗോതമ്പ് കപ്പ കപ്പ്യോക്ക പിന്നെ പൊട്ടറ്റോ ഇത് നാലിനോട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റ് കേരളീയരുടെ ഭക്ഷണ രീതിയിൽ ഏകദേശം എൺപത് ശതമാനം കാർബോഹൈഡ്രേറ്റ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത കാർബോഹൈഡ്രേറ്റ് അമ്പത് ശതമാനവും ബാക്കിയെല്ലാം കൂടെ മിനറൽസും വൈറ്റമിൻസും പ്രോട്ടീനും ഫാറ്റും എല്ലാം കൂടെ ചേർത്ത് അമ്പത് ശതമാനവും ആ രീതിയിലേക്ക് ആഹാരം നിജപ്പെടുത്തുക അതായത് ഒരു തവി ചോറ് ഒരു ഗ്ലാസ് ചോറ് ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കറികൾ ഉപയോഗിക്കണം ഫാറ്റി ആയിട്ടുള്ള സാധനം നിങ്ങൾ പുണ്ണത്തടി ഉള്ള ആളാണ് എങ്കിൽ പാലും പാൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ പരിപൂർണമായിട്ട് ഒഴിവാക്കാൻ ഞാൻ പറയില്ല പക്ഷെ നോൺ വെജിറ്റേറിയൻ കുറയ്ക്കുക പ്രത്യേകിച്ചും ബീഫ് മട്ടൺ അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക കൂടുതൽ കുഴപ്പമുള്ളത് ചിക്കൻ കഴിക്കുന്ന ആളാണെങ്കിൽ വല്ല ഒരു പീസ് ചിക്കനോ കുറച്ച് ഗ്രേവിയോ വല്ലതോ കഴിക്കുക അല്ലാതെ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും പാടില്ല പിന്നെ ഇടസമയത്തുള്ള ആഹാരം പരിപൂർണമായിട്ട് ഒഴിവാക്കുക പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളും മൈദാ മാവിലുള്ള സാധനങ്ങൾ ഗോതമ്പ് ഹോൾസും ഗോതമ്പ് കൊള്ളാം ഗോതമ്പ് ഉപയോഗിക്കാം ചപ്പാത്തിയൊക്കെ ഉപയോഗിക്കാം പക്ഷേ ചപ്പാത്തി ഉപയോഗിക്കും പലരും പൊണ്ണത്തറിയുടെ ഭാഗം ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗോതമ്പ് ദോശ നാല് അരി അരിദോശയാണെങ്കിൽ ഒന്ന് ഈ നാല് ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞാൽ അത് കാർബോഹൈഡ്രേറ്റ് ആണ് അരി ദോശയാണെങ്കിലും ഗോതമ്പ് ദോശയാണെങ്കിലും അരി കൊണ്ടുള്ള പലഹാരമാണെങ്കിലും ഗോതമ്പ് കൊണ്ടുള്ള പലഹാരമാണെങ്കിലും ഒരേ അളവിൽ കഴിക്കുക കുറച്ച് കഴിക്കുക പ്രധാനമായിട്ടും വിശന്നാൽ മാത്രം ആഹാരം കഴിക്കുക വിശക്കാതെ ആഹാരം കഴിക്കില്ല എന്നുള്ളൊരു വാശി ഒരു തീരുമാനം നിങ്ങൾ ഉൾക്കൊള്ളണം മലശോധന കൃത്യമായി ദിവസം രണ്ട് പ്രാവശ്യം മലശോധന ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക രാവിലെയും വൈകുന്നേരവും മലശോധന ഡയറ്ററി ഫൈബറുകൾ ചെയ്യുന്ന പ്രത്യേകിച്ചും ഈ പച്ചക്കറികളും ഇലക്കറികളും ധാരാളം കഴിക്കുക അതിനകത്തുള്ള ഡയറ്ററി ഫൈബറുകൾ നാം കഴിക്കുന്ന ആഹാരത്തിൽ എന്തെങ്കിലും കൊഴുപ്പിൻ്റെ അംശമുണ്ടെങ്കിൽ അവകളെ ആകരണം ചെയ്ത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ മ്യൂക്കോസയ്ക്കകത്ത് അടിഞ്ഞുകൂടി രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും കൂടുതൽ കൊഴുപ്പാകരണം ചെയ്യുന്ന സാഹചര്യത്തെ ഒഴിവാക്കാനും സഹായിക്കുന്നതാണ് ഡയറ്ററി ഫൈബറുകൾ ഈ ഡയറ്ററി ഫൈബറുകൾ നാം കഴിക്കുന്ന ആഹാരത്തിലുള്ള കൊഴുപ്പിനെ വലിച്ചെടുത്ത് അത് മലത്തിലൂടെ പുറത്തു കളയാൻ സഹായിക്കുന്നു അതുകൊണ്ട് ഡയറ്ററി ഫൈബറുകൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരം ധാരാളം കഴിക്കുക അതുകൊണ്ടാണ് ബറോട്ട കഴിക്കരുതെന്ന് പറഞ്ഞാൽ ബറോട്ട മൈദാമാവേണം ഫൈബർ ഇല്ല എന്നാൽ ഗോതമ്പിലെ ഫൈബറുണ്ട് മുരിങ്ങയില ചീര അത്തരത്തിലുള്ള ഇലക്കറികൾ കഴിക്കുക ഫിഷ് കഴിക്കാം ഫിഷ് ദോഷമുള്ള സാധനമല്ല ഫിഷ് കൊണ്ടത്തളിക്ക് കാരണമാകുന്നുമില്ല പക്ഷേ ഫ്രൈഡ് ഐറ്റംസ് ഫ്രൈഡ് ഐറ്റം ഒഴിവാക്കുക കഴിക്കാതിരിക്കുക കൂടുതൽ മസാലയൊന്നും ഇല്ലാതെ ചെറിയ തരത്തിൽ മാത്രമായിട്ട് കഴിക്കുക പിന്നെ ഫ്രൂട്ട് ഫാസ്റ്റിംഗ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഒന്നര വിട്ട ദിവസങ്ങളിൽ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക അതിന് ഫ്രൂട്ട് ഫാസ്റ്റിംഗ് എന്ന് പറയും രാവിലെ തുടങ്ങി രാത്രി വരെ ഫ്രൂട്ട് മാത്രം കഴിക്കുക ഫ്രൂട്ട് ഫാസ്റ്റിംഗ് ഫ്രൂട്ട് ഫാസ്റ്റിംഗ് അടിച്ചാൽ നിങ്ങൾക്ക് നെറ്റിലൊക്കെ കിട്ടും എൻ്റെ നോളജ് എല്ലാം എല്ലാം ഉണ്ട് ഇപ്പോൾ അത് ഒരു ദിവസം ഫ്രൂട്ട്സ് മാത്രം പക്ഷേ ഫ്രൂട്ട്സ് കഴിക്കുന്ന ദിവസം ഫ്രൂട്ട്സ് അല്ലാതെ കഴിക്കാവുന്നത് പച്ചവെള്ളം മാത്രം അല്ലെങ്കിൽ ചൂടുവെള്ളം മാത്രം വേണമെങ്കിൽ ഒരു ഗ്രീൻ ടീ അല്ലാതെ ചായ കോഫി ഒന്നും പാടില്ല ഇവൻ ഒരു പീസ് പൊട്ടാറ്റോ പോലും ഒരു ഗ്ലാസ് പാല് പോലും ഉള്ളിൽ പോകാൻ പാടില്ല ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കൈ കിട്ടുന്ന ഫ്രൂട്ട്സ് അല്ലാതെ രാവിലെ മുതൽ രാത്രി വരെ ഓറഞ്ച് മാത്രം കഴിക്കണം അല്ലെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ ബനാന മാത്രം കഴിക്കണം അങ്ങനെയല്ല പിന്നെ വേറൊരു ഉണ്ട് തണ്ണിമത്തൻ മാത്രം തണ്ണിമത്തൻ ഫാസ്റ്റിംഗ് ഞാൻ ശീലിപ്പിക്കുന്ന ഒരു ചികിത്സയാണ് തണ്ണിമത്തൻ ഇപ്പം പ്രത്യേകിച്ച് എല്ലാ കാലാവസ്ഥയിലും കിട്ടും രാവിലെ മുതൽ രാത്രി വരെ തണ്ണിമത്തൻ മാത്രം കഴിക്കുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ എൻ്റെ പേരൊന്നും ഓർക്കാതിരുന്നാൽ മതി ചീത്ത വിളിക്കാൻ തോന്നും അത്രമാത്രം പ്രശ്നമുള്ള തണ്ണിമത്തൻ കഴിഞ്ഞാൽ കാണും തണ്ണിമത്തനും കാണുമ്പോഴേ ഇതാരാണ് കൃഷി ചെയ്യുന്നതോ ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വരും പക്ഷേ കൃത്യമായിട്ടും തണ്ണിമത്തൻ മാത്രം നാലു മാസം അഞ്ച് മാസം കഴിച്ച് അത്ഭുതകരമായി വെയിറ്റ് കുറഞ്ഞ ആൾക്കാരെ എനിക്കറിയാം പിന്നെ പച്ചവെള്ളവും കുടിക്കാം അല്ലെങ്കിൽ ഗ്രീൻ ടീയും കഴിക്കാം ഗ്രീൻ ടീ വിത്തൗട്ട് ഷുഗർ ഇത്തരത്തിൽ നമ്മൾ ശീലിക്കുക നമ്മുടെ ആഹാരത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാകുക വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക പൊണ്ണത്തടി ഒരുപാട് ദ്രോഹങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് സ്വന്തം ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കൂ അനാവശ്യമായിട്ടുള്ള ആഹാര കാലങ്ങൾ ഒഴിവാക്കൂ വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കൂ ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തൂ നമസ്കാരം ആയുർവേദം ശീലമാക്കൂ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കൂ